ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്ലോത്തിനെ കുറിച്ചാണ്. സൗത്ത് അമേരിക്കയിലാണ് ഇവന്മാരെ കൂടുതലായും കാണാൻ കഴിയുന്നത്. പേര് പോലെ തന്നെ വളരെ പതിയെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സ്ലോത്തുകൾ. കൂടുതൽ സമയം മരങ്ങളിൽ വവ്വാലിനെ പോലെ തല കീഴായി തൂങ്ങിക്കിടക്കലാണ് ഇവന്മാരുടെ പ്രധാന പരിപാടി. പിന്നെ ഇവന്മാരുടെ ഡയറ്റിൽ നല്ല എനർജി കിട്ടുന്ന ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഏത് മരത്തിലാണോ അള്ളി പിടിച്ചിരിക്കുന്നത് ആ മരത്തിലെ ഇലയൊക്കെ തന്നെ നൈസായിട്ട് പോകുന്നതുകൊണ്ടും ഇവന്മാർക്ക് വലിയ എനർജി ഒന്നുമില്ല. പോരാത്തതിന് ഇവന്മാരുടെ മെറ്റബോളിസം വളരെ സ്ലോ ആണ്. മാസങ്ങളോളം എടുത്താണ് ഒരിലയെങ്കിലും ദഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. സോ കൂടുതൽ ടൈം ഇവന്മാർ ഉറക്കം തന്നെയാണ് പരിപാടി. ഞാനും ഇതേ എനർജി കൺസർവേഷൻ്റെ പാതയിലാണ്. എൻ്റെ ഈ പുണ്യപ്രവൃത്തിയിൽ അരിശമ്മൂത്തൻ്റെ വീട്ടുകാരനെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു. സ്ലോത്തുകൾ സ്ലോ മോഷൻ്റെ ആൾക്കാരാണ്, മടിയന്മാരാണ് എന്നൊക്കെയുള്ള കിംവദന്തികൾ നാട്ടിലുടനീളം അങ്ങാടിപ്പാട്ടാണെങ്കിലും ആ പറഞ്ഞതിലേറെക്കുറെ വാസ്തവമുണ്ടെങ്കിലും വെള്ളത്തിലെ ഇവന്മാർ വൻ പുലികളാണ്. കാരണം സ്ലോത്തുകൾ വൻ നീന്തൽക്കാരാണ്. വെള്ളത്തിൻ്റെ അടിയിൽ 40 മിനിറ്റ് നേരം വരെ ശ്വാസം പിടിച്ചു നിർത്താൻ കഴിവുള്ളവരാണ് സ്ലോത്തുകൾ. ഏകദേശം 3 മുതൽ 7 കിലോ വരെയാണ് സ്ലോത്തുകളുടെ ഭാരം. ഇനി സ്ലോത്തുകളുടെ ഉറക്കം, തീറ്റി എന്ന് വേണ്ട, പ്രസവിക്കുന്നത് പോലും മരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചില്ലയിലിരുന്നാണ്. മരിച്ചാലും മരം വിട്ടൊരു പരിപാടിയില്ല. കാരണം ചിലപ്പോഴൊക്കെ ജീവൻ നഷ്ടമായതിനു ശേഷവും മരത്തിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാവും ഇവ. ജനനവും മരണവും മരത്തിൽ തന്നെ. അതൊരു സുഖമുള്ള പരിപാടിയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇവന്മാർ ആഴ്ചയിലൊരിക്കൽ മരത്തിൽ നിന്ന് താഴെ വരാനുണ്ട്, വിസർജിക്കാൻ വേണ്ടി. ഇൻകമിങ് മാത്രം പറ്റില്ലല്ലോ, ഔട്ട് ഗോയിങ്ങും വേണമല്ലോ. സോ എന്തൊക്കെ പറഞ്ഞാലും സ്ലോത്തളയും കുറച്ച് മാന്യനാണ്. കാരണം കാക്കസാറിനെ പോലെ മരത്തിലിരുന്ന് വല്ലവൻ്റെയും തലയിൽ സാധിക്കുന്ന പരിപാടി സ്ലോത്തിനില്ല. സ്വന്തം ശരീരത്തിൽ ഒരു വനം എങ്ങനെ നിർമ്മിക്കാമെന്നതിൽ PhD എടുത്തുകൊണ്ടിരിക്കുന്നവന്മാരാണ് സ്ലോത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവന്മാരുടെ ശരീരത്തിലെ നീണ്ട രോമങ്ങൾ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ട്രൈക്കോഫിലസ് വെൽക്കേറി എന്ന ആൽഗകളും അതേപോലെ ചില നിശാശരഫങ്ങളും പ്രാണികളുമുണ്ട്. ഇവരെല്ലാവരും പരസ്പരം സഹായിച്ചൊരു പരസ്പര ധാരണയിൽ പോകുമ്പോൾ ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഇവന്മാരുടെ ശരീരത്തിൽ ജീവിക്കുന്ന പാരസൈറ്റുകളുമുണ്ട്. ഇനി ഇവന്മാരുടെ നീണ്ട രോമത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൽഗകൾ കാരണം ഇവന്മാരുടെ ശരീരം ഒരു ചെറിയ പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവ മരത്തിലിരുന്നാലും പെട്ടെന്ന് തിരിച്ചറിയത്തില്ല. ഇത് കാരണം സ്ലോത്തുകളെ പിടിച്ചു തരുന്ന ജാഗ്വാർ പോലുള്ള ജീവികളിൽ നിന്ന് രക്ഷ നേടാൻ ഇതുങ്ങളെ അത് സഹായിക്കുന്നുമുണ്ട്. മനുഷ്യക്കടത്തിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ മൃഗങ്ങളെയും കടത്താറുണ്ട്. സ്ലോത്തുകൾ അതിൻ്റെ ഒരു വലിയ ഇരയാണ്. ഇവയെ പെറ്റ്സായിട്ട് വിൽക്കാൻ വേണ്ടിയാണ് കടത്തുന്നത്. സ്ലോത്തുകൾ അതിൻ്റെ പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന പാവം ജീവികളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തലയിൽ പ്രത്യേകതരം കളിമൺ ഫാക്ടറിയുള്ള ചിലർ ഇതിനെ പെറ്റ്സ് ആക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ്. എന്തായാലും സ്ലോത്തിനെക്കുറിച്ച് ഇത്രയും വിശേഷങ്ങളാണ് പറയാനുള്ളത്. അടുത്ത വല്ലതുമായിട്ട് വരുന്നിടം വരെ ബൈ ബൈ, താങ്ക്സ്.